ആമസോണിൽ സമ്മർ സെയിൽ സ്റ്റാർട്ട് ചെയ്യുവാണ് മെയ് 4th മുതല്. ഫ്ലിപ്കാർട്ടിൽ ഓൾറെഡി മെയ് 3rd മുതൽ ബിഗ് സേവിംഗ് ഡേയ്സ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തതിന്റെ തൊട്ട് പിറകെയാണ് ആക്ച്വലി ഈ ഒരു സമ്മർ സെയിൽ ആമസോണിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു 4th എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് മെയ് 3rd രാത്രി 11:21 അതായത് ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം നമ്മുടെ സമ്മർ സെയിൽ നമുക്ക് അവൈലബിൾ ആയി തുടങ്ങുന്നതാണ്. ബിഗ് സേവിങ്സ് ഫോർ എവരിവൺ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഫ്ലിപ്കാർട്ടിനെ കളിയാക്കിയിട്ടൊരു കോട്ടൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. കൂടാതെ ICICI ബാങ്ക്, കോട്ടാക്ക്, RBL ബാങ്ക് എന്നിങ്ങനെ ഈ ഒരു 3 ബാങ്കുകളുടെയും ക്രെഡിറ്റ്, ഡെബിറ്റ് കാർഡ് കൂടാതെ EMI ഒക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ 10% സേവിങ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഫാസ്റ്റ് ഫ്രീ ഡെലിവറി, എൻജോയ് പ്രൈം ഫോർ ഫ്രീ, ആമസോൺ പ്രൈം നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം 30 ദിവസത്തേക്ക് നേരിട്ടുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ 2 രൂപ കൊടുക്കണം ഈ ഒരു പ്രൈം ഫ്രീ ആയിട്ട് എടുക്കാനായിട്ട്. കൂടാതെ അവർ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾക്ക് 30 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഏത് ബാങ്ക് അക്കൗണ്ട് ആണോ കൊടുത്തേക്കുന്നത് അല്ലെങ്കിൽ കാർഡാണോ കൊടുത്തേക്കുന്നത് അതിൽ നിന്നും 1499 രൂപ എന്തോ അവർ ഓട്ടോമാറ്റിക്കായിട്ട് എന്താ പറയുക വിഡ്രോ എന്നുള്ളത്, അതായത് ആ ഒരു 1499 രൂപ എന്ന് പറയുന്നത് 1 വർഷത്തെ പ്രൈം അക്കൗണ്ടിനുള്ളതാണ്. എന്തായാലും ആ ഒരു ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്യുന്ന സംഭവം ഒന്ന് മാറിക്കഴിഞ്ഞാൽ, അതായത് നമുക്കത് ഓഫ് ചെയ്താമെങ്കിൽ ഉറപ്പായിട്ടും വെറും 2 രൂപയ്ക്ക് നമ്മുടെ ആമസോൺ പ്രൈം നമുക്ക് 30 ദിവസത്തേക്ക് ഉപയോഗിക്കാന്നുള്ളതാണ്. കൂടാതെ താഴേക്ക് വരുവാണെങ്കിൽ കാണാൻ സാധിക്കുന്നത് ന്യൂ ലോഞ്ചസ് 60+ പ്രോഡക്ട്സ് നമുക്ക് ഈ ഒരു ഡ്യൂറിങ് സമ്മർ സെയിലിൽ ഓരോ എന്താ പറയുക ലോഞ്ച് ആവുന്നുള്ളതാണ്. അതുപോലെ തന്നെ അപ് ടു 40% മൊബൈൽ ആൻഡ് ആക്സസറീസിന് ഓഫർ ഉണ്ടാവും. അവിടെ തന്നെ 1+ നോട്ട് CE 2 Lite 5G 19,999 രൂപയ്ക്ക് സ്റ്റാർട്ടിംഗ് എന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 31,999 രൂപയുടെ ഷോമി 11 Lite NE 5G വെറും 24,999 രൂപയ്ക്ക് കിട്ടുമെന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സാംസങ് ഗാലക്സി M33 5G 24,999 രൂപയാണ്. എന്നാൽ ഇപ്പോൾ നമുക്ക് ആമസോൺ ഈ ഒരു സമ്മർ സെയിലിൽ വെറും 17,999 രൂപയ്ക്ക് ലഭ്യമാകും എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. കൂടാതെ ഇവിടെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അപ് ടു 70% ലാപ്ടോപ്പ് ഹെഡ്ഫോൺസ് ആ മോഡലുണ്ട്. അവിടെ നമ്മുടെ ബോട്ട് എയർഡോപ്സ് 141 റേറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. 4,490 രൂപ എന്നൊക്കെ എഴുതി വെച്ചാൽ വെറുതെയാണ്. ഇതിന് നോർമൽ റേറ്റ് എന്ന് പറയുന്നത് 1499 രൂപയാണ്. എന്നാൽ ഇപ്പോൾ നമുക്കത് 1199 രൂപയ്ക്ക് ലഭ്യമാകുന്നുള്ളതാണ്. ഒരു 999 രൂപയൊക്കെ ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നല്ലൊരു വർത്ത് തന്നെയായിരുന്നു. എന്നാലും ഇപ്പോഴും ആക്ച്വലി 1199 രൂപയ്ക്കും അത് വർത്ത് തന്നെയാണ്, അല്ലെങ്കിൽ യാതൊരു വിധ സംശയവുമില്ല. കൂടാതെ Amazfit GTS 2 Mini അതുപോലെ തന്നെ GoPro Hero 9 ഒക്കെ നമുക്ക് അത്യാവശ്യം നല്ല റേറ്റ് കുറച്ചിട്ട് കിട്ടുമെന്നൊക്കെ തന്നെ അവരിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കൂടാതെ ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസിനും അപ് ടു 70%, TV ആൻഡ് ലാർജ് അപ്ലയൻസസിനും അപ് ടു 50% ഓഫിലൊക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറേ അധികം പ്രോഡക്റ്റുകൾ ആക്ച്വലി നമുക്ക് ഈ ഒരു സമ്മർ സെയിൽ നല്ല അത്യാവശ്യം നല്ല എന്താ പറയുക ലാഭത്തോടു കൂടിയിട്ട് വാങ്ങിക്കാൻ സാധിക്കും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. കൂടാതെ നമ്മുടെ റഷ് അവർ അതുപോലെ തന്നെ കുറച്ച് ഫ്ലിപ്കാർട്ടിൽ കാണാൻ സാധിക്കുന്ന ഡീൽസ് ഉണ്ടല്ലോ, അതുപോലെ ഇവിടെയുണ്ട്. ബ്ലോക്ക് ബസ്റ്റർ ഡീൽസ്, ബൈ മോ സേവ് മോ ഡീൽസ്, അതുപോലെ തന്നെ ആമസോൺ കൂപ്പൺസ് ഉണ്ട്. കൂടാതെ ഡീൽസ് അണ്ടർ 499 ഉണ്ട്. അതുപോലെ തന്നെ ആമസോൺ കോംബോസ്, അങ്ങനെ കുറേ അധികം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുള്ളതാണ്. എന്തായാലും ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു കൗണ്ട് ഡൗൺ ഡീൽസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഓൾറെഡി കുറച്ച് പ്രോഡക്റ്റുകൾ ലൈവ് ആയിട്ടുണ്ട്. അതായത് കട്ടൺ റേസർ സെയിൽ ഉണ്ടായിരുന്നല്ലോ, ആ ഒരു സംഭവം തന്നെ ഇവിടെ വന്നപ്പോഴത്തേക്ക് അതൊരു കൗണ്ട് ഡൗൺ ഡീൽസിലേക്ക് മാറി എന്നുള്ളതാണ്. അവിടെയും ആക്ച്വലി ഈ ഒരു 141 നമുക്ക് അവൈലബിൾ ആണ്. അതായത് 141 നമുക്ക് ഇപ്പോൾ വെറും 1799 രൂപയ്ക്ക് വാങ്ങിക്കാവുന്നുണ്ട്. കൂടാതെ എയർഡ്രോപ്സ് 121 999 രൂപയാണ് നോർമലി ഈ ഒരു പ്രോഡക്റ്റിന്റെ റേറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഇപ്പോൾ നമുക്കത് 899 രൂപയ്ക്ക് വാങ്ങിക്കാൻ സാധിക്കുന്നതാണ്. ഇതൊന്നുമല്ല ആക്ച്വലി ഞാൻ ആക്ച്വലി വണ്ടർ അടിച്ചെന്ന് വെച്ചാൽ വണ്ടർ എന്നുള്ളതല്ല, നോർമലി നമുക്ക് ഈ ഒരു എയർഡ്രോപ്സ് 441 1999 പ്രോഡക്റ്റാണ്, വെറും 1799 രൂപയൊക്കെ ചിലപ്പോൾ ഓഫറിന് കാണാൻ സാധിക്കും. എന്നാൽ ഇപ്പോൾ ഈ ഒരു സമ്മർ സെയിൽ വെറും 1399 രൂപയ്ക്ക് ലഭ്യമാകുന്നതാണ്. ഫ്ലിപ്കാർട്ടിൽ ഈ ഒരു പ്രോഡക്റ്റിന്റെ മറ്റൊരു വേർഷനാണ് 381, അതിന് 1499 രൂപയാണ്. എന്നാൽ ഇവിടേക്ക് വന്നപ്പോഴത്തേക്ക് 441 1399 രൂപയിലേക്ക് മാറിയിട്ടുണ്ടെന്നാണ്. അത്യാവശ്യം നല്ലൊരു ഡീൽ തന്നെയാണ് ആക്ച്വലി ഈ ഒരു 441 1399 രൂപയിലേക്ക് വാങ്ങിക്കുന്നത്. നിങ്ങൾക്ക് മൈക്ക് ക്വാളിറ്റി, മ്യൂസിക് ക്വാളിറ്റി ഒക്കെ മതി, ഗെയിമിംഗ് പക്ഷേ പറ്റത്തില്ല. ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ട്, അതർവൈസ് നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ നമ്മുടെ സമ്മർ സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങൾക്ക് കുറേ അധികം പ്രോഡക്റ്റുകൾ ഏതൊക്കെയാണ് സെയിലിൽ വന്നിട്ടുണ്ടെന്ന് മനസ്സിലാവും. എന്തായാലും നമ്മുടെ ആമസോണിലെ സമ്മർ സെയിലിൽ നമുക്ക് വാങ്ങിച്ചാൽ വഡ് ബൈങ് ആകുന്ന ഇയർബഡുകൾ, അതുപോലെ തന്നെ നെക്ക് ബാൻഡുകൾ, കൂടാതെ സ്മാർട്ട് വാച്ചസ്, അതിന്
ഇതിന്റെയൊക്കെ വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ടാവും. ഇനി എന്തായാലും ഫ്ലിപ്കാർട്ടിൽ നമ്മുടെ സ്മാർട്ട് വാച്ചിന്റെ വീഡിയോ ആയിരിക്കും അടുത്ത നിങ്ങൾ കാണാൻ പോകുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ ഇത്ര മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. നമ്മുടെ സമ്മർ സെയില് May 4th, അതായത് ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ ആമസോണിൽ ലൈവ് ആവാൻ പോവാണ്. ഉറപ്പായിട്ടും രണ്ട് ചില പ്രോഡക്റ്റിലുണ്ടല്ലോ, നമ്മുടെ ആമസോണിലും അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിലും ഉണ്ടാവും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ പീട്രോന്റെ ജെയ്ഡ് എന്ന് പറഞ്ഞൊരു ബേസ് ബഡ്സ് ജെയ്ഡ് എന്ന് പറഞ്ഞൊരു ഗെയിമിംഗ് TWS ഉണ്ട്. 1799 അല്ലെങ്കിൽ 1500 ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ കാണാൻ സാധിക്കുന്നത്. എന്നാൽ നമ്മുടെ ആമസോണിലേക്ക് വന്നപ്പോഴത്തേക്ക് വെറും 1099 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുപോലെ ചില പ്രോഡക്റ്റുകൾ ചിലതെന്നുള്ളത് ഇപ്പോൾ ഡ്രോക്കേഴ്സിന്റെ 255 പ്രോ പ്ലസ് ആണെങ്കിലും 255 ആണെങ്കിലും ഇതൊക്കെ തന്നെ നമ്മുടെ ഫ്ലിപ്കാർട്ടിലുണ്ട്. ഫ്ലിപ്കാർട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് 255F എന്നുള്ള ഈ ഒരു ഫ്ലിപ്കാർട്ടിന്റെ F വരും എന്നുള്ള അല്ലാണ്ട് വേറൊരു വ്യത്യാസവും ഈ രണ്ട് പ്രോഡക്റ്റുകൾ തമ്മിൽ ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്നെങ്കിൽ ഫ്ലിപ്കാർട്ടിലും അതുപോലെ തന്നെ ആമസോണിലും വന്നിട്ട് സെർച്ച് ചെയ്തിട്ട് ഏതിലാണോ ലാഭം അതിലേക്ക് മാത്രം പോകുക, അല്ലാണ്ട് ഒരിക്കലും നിങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിക്കൂ അല്ലെങ്കിൽ ആമസോണിൽ നിന്ന് വാങ്ങിക്കൂ എന്ന് പറഞ്ഞിട്ട് നിൽക്കേണ്ട ഒരാവശ്യമല്ല. എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് കൺക്ലൂഡ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഷെയർ ചെയ്യുക, കൂടാതെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുമ്പോഴായിരിക്കും. ബൈ ബൈ.